റമദാനി ഉസ്താദ് അവർ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു, ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള ബഹുമാനപ്പെട്ട മൽജേ തങ്ങൾ, അവരുകൾ നമുക്കിന്ന് അവാർഡ് നേടിയ ബഹുമാനപ്പെട്ട പുസോട്ട് തങ്ങളുടെ മകൻ ബഹുമാനപ്പെട്ട തങ്ങൾ, അവരുകൾ സ്റ്റേജിലുള്ള നേതാക്കന്മാരെ, ഉലമാക്കളെ, മുതാല്ലിമീങ്ങളെ, മറ്റും സ്നേഹിതന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇത് കാരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള വഴിയെ അല്ലാഹു തആല നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ എന്ന് ആദ്യമായി ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളു. സഹോദരങ്ങളെ, പ്രാസംഗിക്കാനുള്ള കഴിവില്ല. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറഞ്ഞതിൻ്റെ പേരിൽ ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഉജിര എന്ന് പറയുമ്പോഴേക്ക് തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ബഹുമാനപ്പെട്ട താജുലുലമ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് മഹാനവറുകൾ. കാരണം ബഹുമാനപ്പെട്ട തങ്ങൾ ഉള്ളാലത്തിലേക്ക് വരുമ്പോഴേക്ക് തന്നെ ഉജിറയിലേക്ക് വന്നുകൊണ്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഏതായാലും ആകട്ടെ, ബഹുമാനപ്പെട്ട താജുലുലമ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നാട്ടിൽ ബഹുമാനപ്പെട്ട അവിടുത്തെ കുടുംബാദികളിൽപ്പെട്ട അവിടുത്തെ പുള്ളി ബഹുമാനപ്പെട്ട മൽജയോർ തങ്ങൾ അവറുകൾ വലിയ ഒരു സ്ഥാപനം, എവിടെയും ഇല്ലാത്തത്, എവിടെയും കേൾക്കാത്തത് ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകൾ ഈ നാട്ടിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമ നാൾ വരേക്കും അതിനെ നിലനിർത്തി തരുമാറാകട്ടെ എന്ന് ആദ്യമായി ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ പറഞ്ഞത് പ്രകാരം നമ്മുടെ വിഷമങ്ങൾ പറയാൻ ആരുണ്ട് നമുക്ക്? നമ്മുടെ കേസുകൾ പറയാൻ ആരുണ്ട്? ഹബീബായ മുത്തു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്ത് കാലത്തിൽ ബഹുമാനപ്പെട്ട സഹാബാക്കിറാമിനിക്ക് വല്ല വിഷമങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ, വല്ല വേദനകൾ നേരിട്ട് കഴിഞ്ഞാൽ നേരിട്ട് ഹബീബായ മുത്തു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പോയി കൊണ്ട് നബിയേ, ഞങ്ങൾക്ക് വളരെയധികം ബേജാറുകളുണ്ട്, വളരെയധികം കഷ്ടങ്ങളുണ്ട്, വളരെയധികം ഫഖർ തറമുണ്ട്, കടങ്ങളുണ്ട് എന്നൊക്കെയും ഹബീബായ നബിയന റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങളതിന് സമാധാനിപ്പിച്ച് പരിഹാരം നൽകിയിരുന്നു. സഹോദരങ്ങളെ, അത് മാത്രമാണ് ഇന്നും ഞങ്ങൾക്ക് ഹബീബായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ബഹുമാനപ്പെട്ടതായ തങ്ങളുടെ കുടുംബാദികളുടെ അടുക്കൽ പോയിക്കൊണ്ട് ഞങ്ങൾക്കുള്ള കേസുകൾ പറയുന്നു. അത് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബഹുമാനപ്പെട്ട മൽജേ തങ്ങളവറുകൾ അവർക്കുള്ള അധ്വാനത്തിന്റെയും അവർ ജനങ്ങളുടെയും എല്ലാവരുടെയും കൊടുത്തിന്റെ കാരണം കൊണ്ട് ആ വ്യക്തികൾക്കുള്ള പരിഹാരം, ദുനിയവിയും മുഹറവിയുമായ പരിഹാരങ്ങൾ നൽകുകയാണെങ്കിൽ മറ്റുള്ള ബഹുമാനപ്പെട്ട സയ്യിദമാർ, സഹോദരങ്ങളെ, അവർക്കുള്ളതായ ദുആവ് കൊണ്ട്, മറ്റുള്ളതായ കാര്യം കൊണ്ട് അവർ ദുആ അർപ്പിച്ചുകൊണ്ട് സമാധാനം പറയുന്നു. ഹബീബായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഇത്തിബാണ് അല്ലാഹു അതിനെ നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ദുനിയാവ് എന്നുള്ളത് ഒക്കെയും അല്ലാഹു തആല ശപിക്കപ്പെട്ട കാര്യമാണ്. ഹദീസിൽ തന്നെ പറയുന്നു, അദ്ദുന്യാ മൽഊനതും മൽഊനതും മാ ഫീഹാ ഇല്ലാ ദിക്റുല്ലാഹി വമാ വാലാ. ദുനിയാവ് എന്നുള്ളതും ദുനിയാവുള്ള സകല വസ്തുക്കളും അത് ശപിക്കപ്പെട്ടതാണ്, അത് ലാനത്ത് ചെയ്യപ്പെടേണ്ട വസ്തുവാണ്. ഇല്ലാ ദിക്റുല്ലാഹ്,
അല്ലാഹുവിന്റെ ദിക്റുകൾ വഴികെ അതിനെ ഏറ്റെടുത്തതായിരിക്കുന്ന ആൾക്കാർ, അതിനെ നടത്തി വരുന്ന ആൾക്കാർ, അവർ ഇവിടെ പരാജയപ്പെട്ടവരല്ല, അവർ ശപിക്കപ്പെട്ടവരല്ല, അവർ ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്തിയവരാണെന്ന് ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. സഹോദരങ്ങളെ, എന്ത് വിഷമമുണ്ടെങ്കിലും ഏത് പരിഹാരമുണ്ടെങ്കിലും ദിക്റിന്റെ മജ്ലിസിലേക്ക്, സലാത്തിന്റെ മജ്ലിസിലേക്ക് വന്നുകൊണ്ട് ഞങ്ങൾ ഇരുന്ന് ദ്വാരപ്പിക്കുകയാണെങ്കിൽ ഒരു സമാധാനമുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, ഏ ജനങ്ങളെ, അലാ നിങ്ങൾ അറിയുക, അല്ലാഹുവിന്റെ ദിക്ര് കണ്ടാണ് ഹൃദയത്തിന് സമാധാനം ശാന്തിയും കിട്ടുന്നത്. അങ്ങനത്തെ മജ്ലിസാക്കി നമ്മുടെ മജ്ലിസിനെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളോടും ബഹുമാനപ്പെട്ട ഈ സദസ്സുകളോടും ബഹുമാനപ്പെട്ട പ്രസോട്ട് തങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയമാർ നമ്മുടെ വീട്ടിലേക്ക് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, എന്ത് പരിഹാരത്തിന് പോയാലും നല്ല സന്തോഷത്തോടുകൂടി പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ നോക്കാലില്ലാതെ കണ്ട് എത്രയും ചെത്തപ്പുറയിലേക്ക് തന്ന് വന്നിട്ട് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അവിടുന്ന് താമസിച്ചിട്ട് അവർക്ക് പരിഹാരം നൽകിയത് എന്റെ അനുഭവത്തിലുണ്ട്. ഏതായാലും ആകട്ടെ, അല്ലാഹു തആല അവിടുത്തെ തെറ്റുകൾ അല്ലാഹു ഏറ്റുകൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ മകനും ബഹുമാനപ്പെട്ട മൽജേ തങ്ങളും ഇവിടെ കൂടിയ എല്ലാ ഉസ്താദമാരോടും പറയുന്നത്, എന്തോ ബഹുമാനപ്പെട്ട തങ്ങളവറിൽ ഞങ്ങൾക്ക് ഒരു ആദരവ്, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് തങ്ങളുടെ പേരിൽ അവാർഡ് നൽകിക്കൊണ്ട് ഒരു ആദര ചടങ്ങ് ഇവിടെ നിശ്ചയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ പ്രകാരം സ്വർഗത്തിലും ഒരുമിച്ചുകൂടിക്കൊണ്ട് ആദരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിത കാലം മുഴുവൻ തന്നെ ദീനുൽ ഇസ്ലാം എന്ന് ചെലവഴിക്കാനും ആ ബഹുമാനപ്പെട്ട ആ ശറിയായ ഉടമകൾ ചൊല്ലിക്കൊടുക്കാനും ആ ചൊല്ലിക്കൊടുത്തത് അല്ലാഹു സ്വീകരിക്കാനും ഈ സദസ്സുള്ള എല്ലാവരും ബഹുമാനപ്പെട്ട ഉസ്താദമാരും തങ്ങമാരും ദ്വാരക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് എന്റെ സംസാരത്തെ നിർത്തുകയാണ്. വാഹൃദ